ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ശില്പ. അപ്പോൾ എല്ലാവർക്കും ശിലോസ് വേൾഡ് ഓഫ് ടേസ്റ്റ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഒരു അവക്കാഡോ ഷേക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഷേക്ക്. അത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാ ഇതാണ് അവക്കാഡോ കണ്ടത്, നല്ല ഫ്രഷ് ആയിട്ടുള്ള അവക്കാഡോ ആണ്. അപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുരു ഞാൻ കുഴിച്ചിടാന്ന് വെച്ചിട്ട് മാറ്റി വെക്കണം, അതുകൊണ്ട് കുരുവിന് ഡാമേജ് ഒന്നും വരുത്താതെ സൈഡിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാന്ന് തുടർന്ന് നോക്കാം. നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ അവക്കാട് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ യൂസ് ചെയ്തിട്ട് ഇതേപോലെ അതിൻ്റെ ഉള്ളിലത്തെ പൾപ്പെല്ലാം ഒന്ന് റിമൂവ് ചെയ്തെടുക്കണം. ഇതേപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ടിൽ ഒന്ന് കറക്കി കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ ഫുള്ളായിട്ട് നമുക്ക് എടുക്കാൻ കിട്ടും. അപ്പോൾ അത് ഫുള്ളായിട്ട് എടുത്തേക്കാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ്. വെണ്ണപ്പഴം, അതേപോലെ ബട്ടർ ഫ്രൂട്ട് എന്നൊക്കെ പറയാം. അവക്കാഡോ കുറേ പേരുകളുണ്ട് കേട്ടോ ഇതിന്. ആ ഓക്കെ. അപ്പോൾ നമ്മൾ ഇത് രണ്ടും ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കുക. ഇതിൽ പ്രത്യേകിച്ച് കളയാനായിട്ടൊന്നുമില്ല. ആ കുരു പിന്നെ അതേപോലെ ഈ ചെറിയ കണ്ടോ, ഈ ഭയങ്കര തിന്നായിട്ടുള്ള ഈ ഒരു തൊലിയാണ് കളയാനുള്ളൂ. ബാക്കിൻ്റെ ഉള്ളിൽ ഇത് ഫുള്ള് നമുക്ക് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഇത് സാലഡായിട്ടൊക്കെ കഴിക്കുന്നത് ഭയങ്കര നല്ലതാണ്. പക്ഷേ എനിക്കത് വലിയ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുമ്പോൾ അത് ഷെയ്ക്ക് ആക്കിയിട്ട് കുടിക്കാറ് കേട്ടോ. അപ്പോൾ അത് രണ്ടും ഇതേപോലെ ഫുള്ളായിട്ട് പൾപ്പെടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കുമ്പോൾ ജസ്റ്റ് ഇത് സിമ്പിളായിട്ട് ഒന്ന് അരഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൽ വലിയ കട്ടിയൊന്നുമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുക്കാം. അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന അവക്കാഡോ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോണത് ബൂസ്റ്റ്, പഞ്ചസാര, അതേപോലെ തന്നെ പാല്. പിന്നെ നമ്മുടെ കയ്യിൽ നട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓപ്ഷനിലാണ്, ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബൂസ്റ്റ് ചേർത്തിട്ടുണ്ട്, പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാല് ചേർത്ത് കൊടുക്കണം. ഒരു രണ്ട് രണ്ട് സ്പൂൺ പഞ്ചസാര ആയിട്ട് ഞാൻ ചേർത്തേക്കുന്നത്. അപ്പോൾ അര പാക്കറ്റ് പാലാണ് ഞാൻ അതിലേക്ക് ചേർക്കുന്നുള്ളൂ. പാല് ചേർക്കുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസറിൽ വെച്ച് കട്ട് ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഷേക്കിലേക്ക് യൂസ് ചെയ്യുക. കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതേപോലെ ആ പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരച്ചെടുക്കണം. അത്രേ ഉള്ളൂ, ഷേക്ക് റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്താനായിട്ട് മറക്കരുത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കത്തി വെച്ചിട്ട് ഇതൊന്ന് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. കാരണം പാല് നല്ല കട്ടിയായിട്ടിരിക്കണേ, അപ്പോൾ മിക്സിയിൽ അടിക്കേണ്ടതല്ല. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ എങ്ങനെയുണ്ടാവും എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഇത് അരച്ചെടുത്തിട്ടുണ്ട്, നമ്മുടെ ഷേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ഷേക്ക് ആട്ടോ, നല്ല കട്ടിയുള്ള നല്ല തിക്കായിട്ടുള്ളൊരു ഷേക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഉണ്ടോ നല്ല തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് ഈ ഷേക്ക് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് ഷേക്ക് ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റാം കേട്ടോ. ജസ്റ്റ് രണ്ട് അണ്ടിപ്പരിപ്പും അതുപോലെ ബദാം വെച്ചൊന്ന് അലങ്കരിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള അവക്കാഡോ ഷേക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.